നമസ്കാരം, ഡോക്ടർ സൗമ്യ സരനാണ്. കൊറോണ പോലെയുള്ള ഇന്ന് ആരോഗ്യ പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകരെ പോലെ തന്നെ വളരെയധികം വലിയ സ്തുത്യർഹമായ ഒരു സേവനം ചെയ്ത ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ. നമുക്കറിയാം, ഓരോ ദിവസവും ചർച്ചകളും നമ്മളിലേക്ക് അപ്പോഴപ്പോൾ വേണ്ടത്ര വിവരങ്ങളൊക്കെ എത്തിച്ചു തരികയും അവയർനെസ് ബോധവൽക്കരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുകയും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗമാണവർ. അപ്പോൾ ഇന്ന് എനിക്ക് മാധ്യമ പ്രവർത്തനത്തിൽ അവരുടെ ചുവടുകൾ വെച്ച് തുടങ്ങുന്ന അല്ലെങ്കിൽ അതിൽ സ്വന്തം കരിയർ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരോടാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ഒന്നുമല്ല, ഒരു ആരോഗ്യ കാര്യം അല്ലെങ്കിൽ ഒരു ആരോഗ്യ വിഷയം ചർച്ച ചെയ്യുമ്പോൾ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരു ആരോഗ്യ പ്രവർത്തക എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു എളിയ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇതിൽ തുടക്കക്കാർക്ക്, മാധ്യമ പ്രവർത്തനത്തിൽ ആരോഗ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് അത്യാവശ്യം വേണ്ടൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥിതിയെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം. നമുക്കറിയാം, നമുക്ക് സ്വകാര്യ മേഖലയുണ്ട്, പൊതുമേഖലയുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയുണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് മേഖല പറയുകയാണെങ്കിൽ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ടെർഷ്യറി കെയർ സെന്റർ ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകൾ വരെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന പ്രവർത്തകരുടെയും, അതായത് ഇപ്പോൾ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ഇപ്പോൾ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആശാ വർക്കർമാരായാലും, ഇവരെയൊക്കെ പറ്റിയിട്ട് ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, ഇവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇത് ഈ ഒരു സിസ്റ്റം താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഈ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണം. പിന്നെ അതേപോലെ തന്നെയാണ് സ്വകാര്യ മേഖലയും. സ്വകാര്യ മേഖലയിലും നമുക്കറിയാം, ചെറിയ ചെറിയ ക്ലിനിക്കുകൾ മുതൽ ടെർഷ്യറി കെയർ സെൻ്റർ ആയിട്ടുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ഇങ്ങനെ ഒരു ഘട്ടംഘട്ടമായിട്ട് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ വളരെയധികം അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ് എന്തൊക്കെയാണ് ഈ ആരോഗ്യ മേഖലയിലുള്ള വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ. നമുക്കറിയാം, പണ്ടൊക്കെ ഒരു 10-20 കൊല്ലം മുമ്പേ ഒക്കെ, ഇപ്പോൾ എൻ്റെ പീഡിയാട്രിക്സ് പറയുകയാണെങ്കിൽ, കുട്ടികളുടെ വിഭാഗം പറയുകയാണെങ്കിൽ, ഒരു പീഡിയാട്രിക്സേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പീഡിയാട്രിക്സിൽ തന്നെ പീഡിയാട്രിക് ന്യൂറോളജിയുണ്ട്, പീഡിയാട്രിക് കാർഡിയോളജിയുണ്ട്, പീഡിയാട്രിക് നെഫ്രോളജിയുണ്ട്, നവജാത ശിശുക്കൾക്കായിട്ട് ന്യൂനറ്റോളജിയുണ്ട്. അതായത് ഒരു സ്പെഷ്യാലിറ്റിയിൽ തന്നെ ഇപ്പോൾ ധാരാളം സബ് സ്പെഷ്യാലിറ്റികൾ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ചെറുതായിട്ടൊരു അവബോധം, എന്താണ് ഇതൊക്കെ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു അവബോധം വേണം. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് തോന്നുന്നത്, ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാം, മാധ്യമപ്രവർത്തകരല്ലേ എന്ന് വിചാരിച്ചിട്ട് അറിയാതെ തന്നെ പല ക്ലിനിക്കൽ ടേംസും ഉപയോഗിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൊറോണയുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ പ്രൊഫലാക്സിസ് അല്ലെങ്കിൽ പ്രിവെൻഷൻ, പിന്നെ അതുപോലെ അങ്ങനെ കമ്മ്യൂണിറ്റി സ്പ്രെഡ്, ഇൻഫെക്റ്റിവിറ്റി പീരീഡ്, ഇങ്ങനെയൊക്കെ പറയുന്ന പലതരത്തിലുള്ള ക്ലിനിക്കൽ ജാർഗൻസ് എന്ന് പറയും. അതായത് ഒരു ഡോക്ടറെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരത് സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അവർക്കത് സാധാരണ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്. പക്ഷേ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇൻഡയറക്ട്ലി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ഡോക്ടർമാരൊക്കെ ഇങ്ങനെയുള്ള ടേമുകൾ അറിയാതെ ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് കുറച്ച് ടേംസൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, എനിക്കറിയില്ല, ഇപ്പോൾ മുൻനിര പത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളാവട്ടെ, നിങ്ങൾക്കൊക്കെ ഒരു അഡ്വൈസറി ബോർഡ് എന്തായാലും ഉണ്ടാവും. അതിൽ പറ്റുമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ഡോക്ടർമാരെ എപ്പോഴും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്ന പോലെയല്ല, നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള വാർത്തകൾ, ആരോഗ്യ സംബന്ധമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പല ജീവൻ്റെയും വിലയുണ്ട്. അപ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് അങ്ങനെ വളരെ ലൈറ്റായിട്ട് അല്ലെങ്കിൽ വളരെ ലാളിത്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന വാർത്തകളായിരിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടും അത് ദൃശ്യമാധ്യമമായാലും ശരി, പത്രമാധ്യമങ്ങളായാലും ശരി, ഒരു വാർത്ത ആരോഗ്യരംഗത്ത് ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ ആധികാരികത പോലെ തന്നെ ഒരു ഡോക്ടറോട് അല്ലെങ്കിൽ ഒരു കൂട്ടം ഡോക്ടർമാരോട് ചോദിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഞാൻ ഒരു ഉദാഹരണം പറയുമ്പോൾ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ പത്രമാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന ഒരു അലർജി വാർത്ത നമ്മൾ കണ്ടതാണ്. വലിയൊരു പരസ്യം എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ വന്നിരുന്നു. അതിനെതിരെ ധാരാളം ഡോക്ടർമാർ, ഞാനടക്കമുള്ള ധാരാളം ഡോക്ടർമാർ അതിനെതിരെ രംഗത്ത് വന്നു. കാരണം ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, വളച്ചൊടിക്കുന്ന ഒരു വാർത്തയാണ്. അലർജിക്ക് അങ്ങനെ ഫൈനലായിട്ട് ഈ ടെസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ അലർജികളും മാറും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊക്കെയുള്ള പൊള്ളയായ അവകാശവാദങ്ങളായിരുന്നു ആ ഒരു പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. അതിനെതിരെ കുറേ ഡോക്ടർമാർ മുന്നോട്ട് വന്നു. അപ്പോൾ അങ്ങനെയൊരു അവസരം അല്ലെങ്കിൽ അങ്ങനെയൊരു സന്ദർഭം നമുക്ക് ഒഴിവാക്കാം. ഇങ്ങനെയൊരു പരസ്യത്തിനൊരു ആളുകൾ സമീപിക്കുമ്പോൾ ഇതിനോട് എത്രത്തോളം സത്യമാണ്, ഇത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുമോ എന്നൊക്കെ ഒരു അഡ്വൈസറി ബോർഡിനോട് ചോദിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള
തെറ്റിദ്ധരിപ്പിക്കാൻ പ്രാപ്തിയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ സജഷനാണ്, പല ആൾക്കാർക്കും ഉണ്ടായിരിക്കും, പല പത്രമാധ്യമങ്ങൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ഇനി അറ്റ്ലീസ്റ്റ് ഇനി പത്രത്തിനോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമത്തിനോ ആസച്ച് ആയിട്ട് അങ്ങനെ ഒരു മെഡിക്കൽ അഡ്വൈസറി ബോർഡ് ഇല്ലെങ്കിൽ പോലും ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കെങ്കിലും പേഴ്സണലായിട്ട് ഇതിനെപ്പറ്റി ചോദിക്കാൻ അറിവുള്ള ഒരു ഒന്നോ രണ്ടോ ഡോക്ടർമാരെങ്കിലും നിങ്ങളുടെ ഒരു സർക്യൂട്ടിൽ വേണം. കാരണം ഇത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സത്യം എന്താണ് ഡോക്ടർ, ഇത് ശരിയാണോ എന്ന് ചോദിക്കാൻ പറ്റുന്ന അതിനെപ്പറ്റി പ്രാഗൽഭ്യമുള്ള വിവരമുള്ള ഒന്ന് രണ്ട് പേരെങ്കിലും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും ഒരു വാർത്തകളും സെൻസേഷണലൈസ് ചെയ്യരുത്, പ്രത്യേകിച്ച് ആരോഗ്യ വാർത്തകൾ. അതായത് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് വലിയ ഭയങ്കരമായൊരു സെൻസേഷണലൈസ് ചെയ്തിട്ട് ഒരു വാർത്ത കൊടുക്കുന്നത്, പലപ്പോഴും നിങ്ങളത് ചെയ്യുന്നത് ആ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം കിട്ടാനും അത് ആളുകൾ വായിക്കാനും അതിനൊക്കെയാണ് പലപ്പോഴും നമ്മൾ പൊടുപ്പും തൊങ്ങലൊക്കെ ചേർക്കുക. പക്ഷെ ഒരിക്കലും ആരോഗ്യ രംഗത്തുണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ വിവരങ്ങൾ അങ്ങനെ നിങ്ങൾ കൊടുക്കരുത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പലപ്പോഴും കഴിഞ്ഞ കുറച്ച് കാലങ്ങളിൽ വന്ന വാർത്തകളാണ്, ശ്രീചിത്രയിൽ മഞ്ഞളും ക്യാൻസറിനെയും പറ്റിയിട്ട് ചില പഠനങ്ങളൊക്കെ നടക്കുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ പല മാധ്യമങ്ങളും അത് പുറത്തുവിട്ടത് മഞ്ഞൾ ക്യാൻസറിനുള്ള പ്രതിവിധിയായിട്ട് അല്ലെങ്കിൽ അതിനുള്ള അമൂല്യ മരുന്നായിട്ട് ശ്രീചിത്ര വികസിപ്പിച്ചെടുത്തു അല്ലെങ്കിൽ കണ്ടുപിടിച്ചു എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളായിട്ടാണ് പല മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്തത്. അതുപോലെയാണ് ചക്കയും ക്യാൻസറും തമ്മിലുള്ള ബന്ധങ്ങളും, അതുപോലെ അങ്ങനെ ചക്ക ഇതിനുള്ള ഒരു അമൂല്യ ഔഷധമാണ്, ഒറ്റമൂലിയാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ വായിക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനെതിരെയൊക്കെ ഡോക്ടർമാരെ ശബ്ദമുയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് എന്തിനാണ്? അതിനൊരു വലിയ വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കുറച്ച് അങ്ങനെ സെൻസേഷൻ ആക്കിയിട്ട് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ക്യാൻസർ ഒക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ എത്രത്തോളം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന ആളുകൾ മുള്ളാർത്തിയും ലക്ഷ്മിത്തരും ഒക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് ശരിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം സിനിമാ നടൻ ജിഷ്ണുവിനെ പോലുള്ളവരൊക്കെ അത് തുറന്നു പറഞ്ഞവരാണ്. എന്നിട്ടും ആ മേഖലയിൽ ധാരാളം ചൂഷണങ്ങൾ നടക്കുന്നു. കാരണം എല്ലാവർക്കും ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്, കീമോതെറാപ്പി റേഡിയേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. അപ്പോൾ അതില്ലാതെ വേറെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒറ്റമൂലികളുണ്ടോ എന്നുള്ള അന്വേഷണത്തിലായിരിക്കും അധികം ആളുകളും. അത് ഭയം കൊണ്ടാണ്, അതിനെ മുതലെടുക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥിരീകരിക്കാത്ത, അതായത് പഠനം നടന്നിരിക്കുന്നത് ശ്രീചിത്രയിൽ നടന്നിരിക്കുന്നത് മഞ്ഞളിലുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു രാസവസ്തുവും അത് ക്യാൻസർ കോശങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യാവുന്ന ഒരു വേഫർ ചികിത്സയുടെ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പഠനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരത് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ വന്നത് എന്താണ്? മഞ്ഞൾ ക്യാൻസറിനുള്ള ഒറ്റമൂലി എന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് വായിക്കുന്ന ഒരു ആള് എന്താ വിചാരിക്കുക? അത് ക്യാൻസറുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അയാൾക്ക് കീമോതെറാപ്പിയോടും റേഡിയേഷനോടുള്ള പേടി കാരണം അയാൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പല ആളുകളും ഈ ഒരു വാർത്തയുടെ ചുവട് പിടിച്ചിട്ട് ഞങ്ങൾക്ക് മഞ്ഞളിൻ്റെ ഒറ്റമൂലി ചികിത്സ ഉണ്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ആളുകളെങ്കിലും അത് വിശ്വസിച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോവും, അവരുടെ ജീവൻ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് ഒരിക്കലും കൊടുക്കരുത്. ശാസ്ത്രീയമായിട്ടുള്ള വാർത്തകൾ മാത്രം, അടിസ്ഥാനം അറിഞ്ഞ്, എവിടെ നിന്നാണ് സോഴ്സ് എന്നറിഞ്ഞ്, അങ്ങനെ അടിസ്ഥാനമുള്ള വാർത്തകൾ, ശാസ്ത്രീയമായിട്ടുള്ള വാർത്തകൾ, അത് കൃത്യമായിട്ട് അതിൽ നിങ്ങളുടെ നിഗമനങ്ങളോ നിങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവനകളോ ഒന്നും അതിൽ കലർത്തരുത്. എന്താണോ ആ വാർത്ത, ഇപ്പം ശ്രീചിത്രയിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെങ്കിൽ ശ്രീചിത്രയിൽ പോയിട്ട് അവിടെ നിന്നുള്ള സോഴ്സുകളിൽ നിന്ന് മാത്രം വാർത്ത ശേഖരിച്ച് കൃത്യമായിട്ടത് കൊടുക്കുക. അല്ലെങ്കിൽ RCC-യിൽ നിന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അത് എവിടെ നിന്നാണെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള വാർത്ത വേണം. എന്താണ് വാർത്ത എന്നുള്ളത് ഒരിക്കലും വളച്ചൊടിക്കാതെ കൊടുക്കണം. അത് എൻ്റെ ഒരു അപേക്ഷയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡേൺ മെഡിസിൻ, അലോപ്പതി എപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഊന്നി പ്രവർത്തിക്കുന്നത്. കാരണം ഒരു സ്ഥലത്ത് ഒരു ചെറിയ ആശുപത്രിയിൽ 50 പേരിൽ ഒരു പഠനം നടത്തി ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അതൊരു വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി കൊടുക്കരുത്. മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ നിങ്ങൾ പറയുന്ന അലോപ്പതിയിൽ, അതായത് ഞാൻ അടക്കമുള്ള ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യുന്ന ഇതിൽ, പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ പല വ്യക്തികൾ പല ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് ആളുകളിൽ നടത്തിയ പഠനങ്ങളുടെ അവസാനം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സമാനമായിട്ടുള്ള പഠന റിസൾട്ടാണ് കിട്ടുന്നത് എങ്കിലാണ് അതിനെ ഒരു പഠനത്തിൻ്റെ കൺക്ലൂഷനായിട്ട് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു മരുന്ന് വരുന്നതും അങ്ങനെയാണ്, ഒരു കുത്തിവയ്പ്പ് വരുന്നതും അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു പഠനത്തിൻ്റെ റിസൾട്ട് വരുന്നതും അങ്ങനെയാണ്. അല്ലാതെ ഒരു സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ ഇന്ന ആൾ 100 പേരിൽ നടത്തിയ പഠനത്തിൽ നിന്ന് ഇത്ര വലിയൊരു കാര്യം കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കണ്ടുപിടുത്തമായിട്ട് നിങ്ങൾ പറയരുത്. കാരണം അതേ കാര്യം തന്നെ, ഓക്കെ അതവിടെ ഉണ്ട് എങ്കിൽ ഇതേ പഠന റിസൾട്ട് തന്നെ
ഇതിലും കൂടുതൽ ആളുകളിൽ ഇതിലും കൂടുതൽ സ്ഥലങ്ങളിൽ ഇതിലും കൂടുതൽ ആശുപത്രികളിൽ അവർ പഠനത്തിന് വിധേയമാക്കിയപ്പോൾ ഇതേ റിസൾട്ട് തന്നെ കിട്ടിയാൽ മാത്രമാണ് ഈ പഠനത്തിന്റെ റിസൾട്ടിന് ഒരു വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ശാസ്ത്രീയമായ പഠനങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ പുറത്തു വരുന്നത് ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തമായ വിവരം വേണം. പിന്നെ ശാസ്ത്രീയമല്ലാത്ത കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ കൊറോണ വന്ന സമയത്ത് നിപ്പ വന്ന സമയത്തൊക്കെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറേ മരുന്നുകൾ ആളുകളെ ഇറക്കി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അങ്ങനെ ഒരു മരുന്ന് കഴിച്ചിട്ട് കൂട്ടാൻ പറ്റുന്ന കാര്യമല്ല ഇമ്മ്യൂണിറ്റി. ഒരു രോഗപ്രതിരോധ ശേഷി കൂട്ടേണ്ടത് നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ഉറക്കം, നമ്മുടെ സ്ട്രെസ് ലെവൽ, നമ്മുടെ വ്യായാമം, നമ്മുടെ ദുശ്ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോയാൽ മാത്രം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാതെ ഒരു ശാസ്ത്രശാഖയിലും ഒരു മരുന്ന് കൊടുത്തിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റില്ല. അപ്പം അങ്ങനെ അശാസ്ത്രീയമായിട്ടുള്ള വാദങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാദഗതികളൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അമിത പ്രാധാന്യത്തോടുകൂടി നിങ്ങളുടെ മാധ്യമങ്ങളിലൂടെ കൊടുക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള അശാസ്ത്രീയത നമ്മൾ പടർത്തിക്കഴിഞ്ഞാൽ അത് ആളുകൾ വിശ്വസിക്കുകയും വേണ്ട മുൻകരുതലുകൾ എടുക്കാതിരിക്കുകയും ചെയ്യും. അവരാ മരുന്ന് കഴിച്ചിട്ട് മരുന്ന് വാങ്ങി കഴിക്കുകയും ചെയ്യും, എനിക്കിനി ഒന്നിൻ്റെ ആവശ്യമില്ല, ഞാൻ സേഫാണ് എന്നൊരു തെറ്റായ സുരക്ഷിതത്വ ബോധം കൂടി അവർക്കുണ്ടാവും. അപ്പോൾ ഒരിക്കലും അങ്ങനെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള വിവരങ്ങളെ നിങ്ങൾ പടർത്താൻ സഹായിക്കരുത്. പിന്നെ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായിട്ടുള്ള ഇപ്പോൾ പ്രസവം നിർത്താനുള്ള പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ കുടുംബാസൂത്രത്തിനുള്ള പദ്ധതികളുണ്ട്, കുത്തിവയ്പ്പിൻ്റെ ഇമ്മ്യൂണൈസേഷൻ പദ്ധതികളുണ്ട്, അതൊക്കെ ഗവൺമെൻറ് നമ്മുടെ ജനനന്മയ്ക്ക് വേണ്ടി സമൂഹ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പദ്ധതികളാണ്. അതിന് തുരങ്കം വയ്ക്കുന്ന ഒരു തരത്തിലുള്ള വാർത്തകളും നിങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാമല്ലോ കുത്തിവയ്പ്പിനൊക്കെ എതിരായിട്ട് ധാരാളം സാമൂഹ്യ വിരുദ്ധർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾക്കോ അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് സാമ്പത്തിക ലാഭം മാത്രം നോക്കി ഒരിക്കലും അശാസ്ത്രീയമായിട്ടുള്ള ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന ഒരു വാർത്തകളും നിങ്ങൾ കൊടുക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ആരോഗ്യരംഗത്ത് വലിയൊരു പങ്കാണുള്ളത്. കാരണം ഞങ്ങളൊക്കെ ബാക്ക് സൈഡിൽ, അതായത് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നവരാണ് അധികവും ആരോഗ്യ പ്രവർത്തകരും അങ്ങനെയുള്ള ആളുകളൊക്കെ. ഇതിന് മുന്നിൽ പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. അത് പത്രമായാലും ശരി, ഇപ്പോൾ നമ്മൾ കാണുന്ന ടി വി ചാനലുകളോ അങ്ങനെ എന്തായാലും ശരി. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് ഈ ജനങ്ങളുടെ ആരോഗ്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതൊരിക്കലും കാഷ്വൽ ആയിട്ട് എടുക്കരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുന്ന വിവരം അത് സോളിഡ് വിവരമാണ്, അതിൽ ഒരു തരത്തിലുള്ള വളച്ചൊടിക്കലുകളോ മായം ചേർക്കലുകളോ വെള്ളം ചേർക്കലുകളോ നടന്നിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഒരിക്കലും അമിതമായിട്ടുള്ള ആളുകൾ വായിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി ആരോഗ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അതിൻ്റെ ആധികാരികത അത് നിങ്ങളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇത് മാധ്യമരംഗത്ത് ചുവട് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അതിൽ കരിയർ പടുത്തുയർത്തണം എന്നാഗ്രഹിക്കുന്ന, ആരോഗ്യ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരിലേക്കും എത്തിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് കാണുക. നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.